നമസ്കാരം. ആഹാരം, വസ്ത്രം, ജലം, വീട് എന്നിവ ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട ഘടകങ്ങളാകുന്നു. അതിനാൽ തന്നെ വസ്ത്രം വീടുകളിൽ നാം സൂക്ഷിക്കുകയും ചെയ്യുന്നു. വസ്ത്രം നാം കഴുകുവാൻ പണ്ട് കാലങ്ങളിലും ഇപ്പോഴും ഒട്ടുമിക്കവരും അലക്കുകല്ല് സൂക്ഷിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ വാഷിംഗ് മെഷീനും ആളുകളും ഉപയോഗിക്കുന്നു. വീടുകളിൽ സന്തോഷവും സമാധാനവും എപ്പോഴും നിലനിൽക്കുന്നതിനായി ഓരോ വസ്തുവും സൂക്ഷിക്കാനായി പ്രത്യേകം സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ഈ സ്ഥാനങ്ങൾ വാസ്തുവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നു. ഭാരതത്തിൽ പ്രാചീന കാലം മുതൽ നിലനിന്നിരുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഇന്നും ഓരോരുത്തരും വീട് വയ്ക്കുമ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം വീട് വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. വീടുകളിലെ ഊർജവുമായി ബന്ധപ്പെട്ടാണ് വാസ്തുശാസ്ത്രം ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിനാൽ തന്നെ വീടുകളിൽ പോസിറ്റീവ് ഊർജം നിലനിൽക്കുവാനും എപ്പോഴും ശുദ്ധവായുവും പോസിറ്റീവ് എനർജിയും വീടുകളിൽ നിറയുവാനും വാസ്തുവിൽ പല കാര്യങ്ങളും പറയുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ നാല് മൂലകളിൽ എന്തെല്ലാം കാര്യങ്ങൾ വരാൻ പാടില്ല എന്നതിനെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. വീടുകളിൽ തുണി കഴുകിയ വെള്ളം അഥവാ അത്തരത്തിൽ മലിനമായ ജലം ഏത് ദിശയിൽ ഒഴുക്കണം എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. വടക്ക് കിഴക്ക് മൂല. വാസ്തുശാസ്ത്രമനുസരിച്ച് പോസിറ്റീവ് അല്ലെങ്കിൽ പുരോഗമനപരമായ ഊർജങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ദിശയാണ് വടക്ക് കിഴക്ക് ദിശ. അതിനാൽ പൂജാമുറിക്ക് അനുയോജ്യമായ ദിശയും ഈ ദിശയാകുന്നു. ഇവിടെ അതിനാൽ ഒരിക്കലും മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം എന്നിവ ആ വീടുകളിൽ വന്നു ചേരുന്നതുമാണ്. അതിനാൽ തന്നെ ഇവിടെ മലിനജലം വന്നു ചേരുകയോ അല്ലെങ്കിൽ മലിനജലം കെട്ടിക്കിടക്കുകയോ ചെയ്യുന്നത് ദോഷകരമാകുന്നു. അതിനാൽ അലക്കുകല്ല് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ നിന്നുള്ള ജലം ഇവിടെ വരാൻ പാടുള്ളതല്ല. അതിനാൽ ഇവിടെ ഇവ വയ്ക്കുന്നത് ദോഷമാണ് എന്ന് വാസ്തുവിൽ പറയുന്നു. കിഴക്ക്. വാസ്തുപ്രകാരം പ്രധാന ഊർജ സ്രോതസ് കിഴക്ക് ദിശയാകുന്നു. ഈ ദിശ ഇന്ദ്രദേവനുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ അഭിവൃദ്ധിയും ശക്തിയും ഈ ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥലം അതിനാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാകുന്നു. അതിനാൽ ഇവിടെ മലിനജലം വരുന്നത് ദോഷകരമാണ്. ആയതിനാൽ അലക്കുകല്ല് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇവിടെ വരുന്നത് ശുഭകരമല്ല. വാസ്തുപ്രകാരം ഇവ ഈ ദിശയിൽ നിന്നും ഒഴിവാക്കേണ്ടതുമാണ്. തെക്ക് കിഴക്ക്. തെക്ക് കിഴക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വയ്ക്കുന്നതാണ് ഉത്തമം. ഇവിടെ അതിനാൽ വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് അശുഭകരമായി കരുതപ്പെടുന്നു. വീടിന്റെ തെക്ക് കിഴക്ക് മൂലയെ അഗ്നികോൺ എന്ന് അതിനാൽ വിശേഷിപ്പിക്കുന്നു. വാഷിംഗ് മെഷീൻ അലക്കുകല്ല് അതിനാൽ ഇവിടെ വരുന്നത് അശുഭകരമാണ്. ഇങ്ങനെ വന്നാൽ ഇവ അഗ്നിയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ പലതരം നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്ന ഒരു ദോഷമായി മാറുന്നു എന്ന് വാസ്തുവിൽ പറയുന്നു. അതിനാൽ ഈ ദിശയിലും ഇത്തരം കാര്യങ്ങൾ വരുന്നത് ഉചിതമാകുന്നതല്ല. തെക്ക്. വാസ്തുപ്രകാരം തെക്ക് ദിശയുടെ ദേവൻ യമദേവനാകുന്നു. അതിനാൽ നീതി, ന്യായം എന്നീ കാര്യങ്ങൾ തെക്ക് ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ദിശയിൽ വീടുകളുടെ വാതിലുകളോ ജനലുകളോ ഉണ്ടാകുന്നത് ഉത്തമമായി കരുതപ്പെടുന്നതല്ല. കൂടാതെ ഈ ദിശയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പലതരം കേസുകളുമായി ആ വീടുകൾ കുഴപ്പത്തിൽ ആകുന്നതുമാണ്. തെക്ക് ദിശ ശരിയായി ഉപയോഗിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക ലാഭവും വന്നു ചേരുന്നതുമാണ്. അതിനാൽ ഇവിടെ കഴിവതും അലക്കുകല്ലോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇടാതെയും ഉപയോഗിക്കാതെയും സൂക്ഷിക്കേണ്ടതാകുന്നു. തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ് ദിശ രാഹുവുമായി ബന്ധപ്പെട്ട് പറയുന്ന ദിശയാകുന്നു. അതിനാൽ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് പവർ വടക്ക് ദിശയിൽ നിന്നും വരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ദിശ ശരിയായി ഉപയോഗിച്ചില്ല എങ്കിൽ ദുരിതവും മാറാ രോഗങ്ങളുമാണ് ഫലം. അതിനാൽ ഈ ദിശയും വളരെ പ്രാധാന്യമറിയിക്കുന്ന ദിശയാകുന്നു. വാസ്തുപ്രകാരം ഈ ദിശയിലും വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ അലക്കുകല്ല് വരുന്നത് ഉചിതമല്ല. ഇങ്ങനെ വന്നാൽ രോഗങ്ങളും ദുരിതങ്ങളും
വീട്ടിലെ അംഗങ്ങൾക്ക് വന്ന് ചേരുന്നതുമാണ്. വടക്ക് പടിഞ്ഞാറ്. വടക്ക് പടിഞ്ഞാറ് ദിശ കാറ്റുമായി ബന്ധപ്പെട്ട ദിശയാകുന്നു. അതിനാൽ ഇവിടെ അലക്കുകല്ല് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വയ്ക്കുവാൻ ഉത്തമമായ മൂലയായി കരുതപ്പെടുന്നു. ഇവിടെ അലക്കുന്നതിലൂടെ വീടുകളിൽ സമ്പത്തും സമൃദ്ധിയും തേടിയെത്തുന്നതുമാണ്. ഈ ദിശ കാറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വസ്ത്രങ്ങൾ ഇവിടെ ഉണക്കുവാൻ ഇടുന്നതിലൂടെ അവ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതുമാകുന്നു. ആയതിനാൽ ഈ ദിശ ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നു. ഇവിടെ ഇത്തരം കാര്യങ്ങൾ വരുന്നതിലൂടെ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാണ് എന്ന് വാസ്തുവിൽ പറയുന്നു. വീടുകളിൽ നിന്നും പുറത്ത് നൽകുവാൻ പാടില്ലാത്ത ചെടികളെക്കുറിച്ചും വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.